സെഞ്ചുറിയൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സ് തോൽവി. ഇന്നിംഗ്സിന് 32 റൺസിനുമാണ് ദക്ഷിണാഫ്രിക്കയുടെ ജയം. കൂടുതൽ വിവരങ്ങളുമായി വിനീത വേണുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. വിനീത, രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 131 റൺസിനാണ് പുറത്തായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ആര്യ, മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിന് ഇറങ്ങിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് പക്ഷേ ദക്ഷിണാഫ്രിക്കയുടെ പേസ് ബൗളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഒരു ഇന്നിംഗ്സിനും 32 റൺസിനും നാണംകെട്ട തോൽവിയാണ് ഇപ്പോൾ സെഞ്ചുറിയൻ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. ഒന്നാം ഇന്നിംഗ്സിൽ 163 റൺസിൻ്റെ ലീഡ് ഇന്ത്യ വഴങ്ങിയിരുന്നു. ഇപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ 131 റൺസിന് പുറത്തായി. 9 ബാറ്റ്സ്മാൻമാർക്ക് രണ്ടക്കം തികയ്ക്കാനായില്ല. അത്തരത്തിലൊരു ദയനീയ നിലയായിരുന്നു ഇന്ത്യയുടേത്. വിരാട് കോഹ്ലി മാത്രമാണ് അല്പമെങ്കിലും പൊരുതി നിന്നത്. 76 റൺസ് എടുത്തു വിരാട് കോഹ്ലി. ഇതിൽ നായകൻ രോഹിത് ശർമ്മയുടെ പുറത്താകലാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരു റണ്ണും എടുക്കാതെയാണ് റബാഡയുടെ ബോളിന് മുന്നിൽ രോഹിത് ശർമ്മ കീഴടങ്ങിയത്. അതിന് പിന്നാലെ ഏതാണ്ട് നമുക്ക് തകർന്നടിയുകയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് നിര എന്ന് പറയേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരാട് കോഹ്ലി മാത്രമാണ് പിടിച്ചു നിന്നത്. യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ, കെ എൽ രാഹുൽ, രവിചന്ദ്ര അശ്വിൻ, ഷർദുൽ താക്കൂർ, അങ്ങനെ ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർക്ക് ആർക്കും തന്നെ രണ്ടക്കം തികയ്ക്കാനായില്ല. ഇതിൽ ദക്ഷിണാഫ്രിക്കയുടെ പേസ് ബൗളർമാരിൽ നന്ദ്രെ ബർഗർ 4, മാർക്കോ യാൻസൺ 3 വിക്കറ്റും നേടി. റബാഡയാണ് 2 വിക്കറ്റ് നേടി ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ പൂർണ്ണമായും തകർത്തടിച്ചത്. അങ്ങനെ ഒന്നാം ഇന്നിംഗ്സിൽ വലിയ ലീഡ് വഴങ്ങേണ്ടി വന്ന ഇന്ത്യ 131 റൺസിന് പുറത്തായതോടെ ഇന്നിംഗ്സ് ജയം ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കുകയായിരുന്നു. ഇതോടെ പരമ്പരയിൽ 1-0 ദക്ഷിണാഫ്രിക്ക മുന്നിട്ട് നിൽക്കുകയാണ്. ആര്യ, ശരി, രണ്ടാം ഇന്നിംഗ്സിലാണ് ഇന്ത്യ 131 റൺസിന് പുറത്തായിരിക്കുന്നത്. വിനീത വേണുവാണ് വിവരങ്ങൾ നൽകിയത്.